നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചുവന്ന ഉടുപ്പിട്ടു ഇനിയൊന്നും ഭയക്കാനില്ല. ഇക്കഴിഞ്ഞ ദിവസം സിനിമാ നടനും സംവിധായകനുമായ ജോയി മാത്യുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് വൈറലായിരുന്നു. ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാസ്ക് ധരിക്കാത്തതിന് ഇന്നലെ മാത്രം 9186 കേസുകൾ പോലീസ് എടുത്തു. പോലീസിന്റെ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യത്തിൽ അറിയിപ്പുണ്ടായത്. എല്ലാവരിൽ നിന്നും പിഴയീടാക്കി. കുറച്ച് ദിവസമായി ശരാശരി 10,000 മുകളിലാണ് മാസ്ക് ഇല്ലാത്തതിന്റെ പേരിൽ സംസ്ഥാനത്ത് പിടിക്കപ്പെടുന്നവർ. പക്ഷേ ചില വാർത്തകൾ അങ്ങനെയല്ല. സ്വാധീനമുള്ളവർക്ക് മാസ്കും കോവിഡ് പ്രോട്ടോക്കോളും ഒന്നും പ്രശ്നമല്ല എന്നതാണ് മറ്റൊരു സവിശേഷത. ഇപ്പോൾ പുറത്തുവരുന്നത് ചെങ്ങന്നൂരിൽ നിന്നുള്ള ഒരു സംഭവമാണ്. ഇക്കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സംഭവിച്ചത് അതുതന്നെ. നടുറോഡിലൂടെ മാസ്കൊന്നും ധരിക്കാതെ രണ്ട് സ്ത്രീകൾ കട്ടയ്ക്കങ്ങ് പോകുന്നു. പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിന്റെ ശ്രദ്ധയിൽ ഇതുപെട്ടു. ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ച SIയോട് ഈ സ്ത്രീകളങ്ങ് തട്ടിക്കയറി. ഞങ്ങൾക്ക് മാസ്ക് വയ്ക്കാൻ മനസ്സില്ല എന്നതായിരുന്നു സ്ത്രീകളുടെ നിലപാട്. എങ്കിൽ പിഴയടക്കേണ്ടി വരുമെന്ന് SI പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു സ്ത്രീ മൊബൈലിൽ ആരെയോ വിളിച്ച് മൊബൈൽ ഫോൺ SIക്കങ്ങ് നീട്ടി, സജിച്ചായനാണ് ഫോണിൽ, ഒന്ന് സംസാരിക്ക്. കോവിഡ് ആയതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ഫോണിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് SI മറുപടി പറഞ്ഞു. തുടർന്ന് പിഴയീടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കഥ അവിടെ കൊണ്ട് തീർന്നില്ല. വളരെ നിസ്സാരമായ ഒരു സംഭവം ഗൗരവമാണ് എന്ന് മനസ്സിലായത് 2 ദിവസത്തിനകം, അതും SIയുടെ കസേര തെറിച്ചപ്പോൾ. അടിയന്തരമായി ദൂരസ്ഥലത്തേക്കാണ് ട്രാൻസ്ഫർ, അമ്പലപ്പുഴയിലേക്ക്. എന്തായാലും SI ഗിരീഷ് കുമാറിന് ഒരു ഉശിരൻ പണി കിട്ടി. ഇപ്പോൾ ചെങ്ങന്നൂരിലെ BJP കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് സ്ഥലം MLA സജി ചെറിയാന്റെ സ്വന്തം ആളുകളോട് മാസ്ക് വെക്കാൻ നിർബന്ധിച്ചതാണ് ഈ SI ചെയ്ത കുറ്റമെന്ന്. ഇക്കാര്യത്തിൽ SIയുടെ പ്രതികരണം ലഭിച്ചിട്ടില്ല. എങ്കിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ CPM നേതാക്കൾക്ക് മാസ്കും കോവിഡ് പ്രോട്ടോക്കോളുമൊന്നും വേണ്ട എന്നതാണ് ഇപ്പോഴത്തെ നില. ഭരിക്കുന്നവർക്ക് എന്തുമാകാം എന്ന അഹങ്കാരം ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ജോയി മാത്യുവിൻ്റെ പോസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നതും. CPI വൈക്കം MLA CK ആശ പണ്ടൊരിക്കൽ നമ്മുടെ ആനീഷിവയെ വിളിച്ചു വരുത്തി സല്യൂട്ട് ചെയ്യിപ്പിച്ചു എന്ന വാർത്തയും 2 ദിവസത്തിന് മുൻപാണ് പുറത്തു വന്നത്. ഒരു രാത്രിയിൽ MLA തൻ്റെ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. NCC യൂണിഫോം എന്ന് തോന്നുന്നത് പോലെ ഒരു യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടി നടന്നു പോകുന്നു. ആനീഷിബി ആയതുകൊണ്ട് അത്ര സൈസൊന്നുമില്ലല്ലോ, പെൺകുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നാണ് MLA പറയുന്നത്. അടുത്തു കൊണ്ടുപോയി വണ്ടി നിർത്തി. നീ ഏതാ എന്ന് ചോദിച്ചു. ഞാൻ സ്ഥലം SI ആണെന്ന് മറുപടി പറഞ്ഞു. MLA പറയുന്നത് 3 തവണ ചോദിച്ചാൽ പിന്നെയാണ് ഇത്തരമൊരു മറുപടി പറഞ്ഞതെന്ന്. താൻ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ടും തന്നെ തിരിച്ചറിഞ്ഞിട്ടും സല്യൂട്ട് ചെയ്തില്ല എന്നായിരുന്നു CK ആശയുടെ പരിഭവം. തുടർന്ന് CAA ഉപയോഗിച്ച് ഇതേ SIയെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സല്യൂട്ട് ചെയ്യിപ്പിച്ചു എന്ന കഥയാണ് കേരളം നടുക്കത്തോടെ കേട്ടത്. അല്പത്തരം ധാർഷ്ട്യം എന്നൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവുമായി CK ആശ കളത്തിലിറങ്ങി. 3 തവണ ചോദിച്ചിട്ടാണ് ആനീശിവ തൻ്റെ പേര് പോലും പറഞ്ഞത്. ഒരുവിധ ബഹുമാനവും ആനീശിവ തന്നോട് കാട്ടിയില്ല എന്നാണ് MLA പറഞ്ഞത്. MLAക്കും അധികാര ഗർവ് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഒഫീഷ്യൽ ഡ്യൂട്ടിയിലല്ലാത്ത ആനീശിവ എന്തിനാണ് MLAയെ വണങ്ങുന്നതും സല്യൂട്ട് അടിക്കുന്നതുമൊക്കെ? ആനീശിവയ്ക്ക് ആ റോഡിലൂടെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. പിന്നെ MLAക്ക് സല്യൂട്ടൊക്കെ കൊടുത്ത് അങ്ങനെ പോകണമെന്ന് പറയാൻ എന്താണ് കാര്യം? തൃശ്ശൂരിലെ ആ മേയറുടെയും സൂക്കേട് വേറൊന്നുമല്ലല്ലോ. എന്തായാലും ജനപ്രതിനിധികൾ കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് നല്ലത്. സജി ചെറിയാൻ പഴയ MLA അല്ല ഇപ്പോൾ എന്നൊരു ഓർമ്മ വേണം. ഉയരങ്ങൾ കൂടുന്തോറും നമ്മൾ ഇത്തിരി താഴ്ന്നു വരണം. എന്തായാലും ആ പെണ്ണുങ്ങൾ MLAയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്ന് നമുക്കറിയില്ല. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വസ്തുതാപരമായി പഠിച്ചതിന് ശേഷം മാത്രമേ ജനപ്രതിനിധികൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാവൂ. അധികാരം നിങ്ങളുടെ കയ്യിലുണ്ട്. ആരെ വേണമെങ്കിലും എങ്ങോട്ടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാം. ഏത് കള്ളക്കേസ് വേണമെങ്കിലും എടുപ്പിക്കാം. എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിനൊക്കെ ചില ജനാധിപത്യ മര്യാദകളുണ്ട് എന്ന് സജി ചെറിയാനും ആശയും ഒന്നും മറന്നുപോകരുത്. ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ തൃശൂർ മേയറോടുകൂടി ഉണ്ട് എന്നതാണ് മറ്റൊരു വശം. കുറേ ദിവസങ്ങളായി പാർട്ടിക്കാരായ സഖാക്കളൊക്കെ ചെയ്തു കൂട്ടുന്നത് നമ്മൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ. കള്ളക്കടത്തും സ്വർണ്ണക്കൊള്ളയും ഒക്കെ നടത്തുന്നത് പാർട്ടി സഖാക്കൾ തന്നെയാണ്. അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് അങ്ങ് ജയിലിൽ കിടക്കുന്ന കൊടിസുനിയെ പോലെയുള്ള പാർട്ടി ക്വട്ടേഷൻ ടീമുകൾ.
എങ്ങനെയൊക്കെയാണ് കേരളം ഇപ്പോൾ പോകുന്നത്, ഇതൊരു നാട്ടുരാജ്യമാണ് എന്ന് സോഷ്യൽ മീഡിയ പരിഹസിച്ചിരുന്നുവെങ്കിൽ അതിനേക്കാൾ അപ്പുറത്താണ് ഇപ്പോൾ കാര്യങ്ങൾ. എല്ലാം പാർട്ടി ഭയമായിപ്പോയി. ഇനി പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെയല്ലേ ഭരിക്കുന്നത്? മുമ്പൊക്കെ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കുറച്ചുകൂടി ഒരു പിടിയുണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട്. എന്തായാലും കൂടുതൽ അധികാരം തൻ്റെ താഴെയുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടാവും സജി ചെറിയാനൊക്കെ ഇതുപോലെ ഇപ്പോൾ മേളക്കൊഴുപ്പ് നടത്തുന്നത്. എല്ലാത്തിനും ഒരു വകതിരിവ്, അത് കുറച്ചുകൂടി വേണം എന്ന് മാത്രമേ സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.